രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. ഏറെ നാളായി വിവാദങ്ങൾക്കിടയുണ്ടാക്കിയ കർഷക ബില്ല് പിൻവലിക്കുകയും ഉണ്ടായി. സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ആഘോഷം കാണാം. കേന്ദ്ര സർക്കാർ തല താഴ്ത്തി, നരേന്ദ്രമോദി മുട്ടുമടക്കി, കർഷകരുടെ സമരം വിജയിച്ചു, അങ്ങനെ അങ്ങനെ ഒട്ടനവധി പോസ്റ്റുകൾ. രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളൊക്കെ നരേന്ദ്രമോദി അംഗീകരിച്ചു. ഇത് ഇടതുപക്ഷത്തിന്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെയും ഒക്കെ ഒരു വിജയമാണ്. അങ്ങനെ നിരവധി പോസ്റ്റുകൾ കാണാം. പക്ഷേ ഇവിടെ കാണേണ്ടത് നരേന്ദ്രമോദി എന്ന കൗശലക്കാരനായ ഒരു രാഷ്ട്രീയക്കാരനെയാണ്. നരേന്ദ്രമോദി അമിത്ഷാ, BJP, RSS തുടങ്ങിയിട്ടുള്ള എല്ലായിടങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് കോൺഗ്രസ് മുക്ത ഭാരത്. ഇത്തരത്തിൽ നവംബർ 19 പോലെയൊരു ദിവസം നരേന്ദ്രമോദി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുണ്ടായതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്ത്? രാജ്യത്ത് പ്രക്ഷോഭം കത്തിനിന്ന സമയത്ത് പോലും നരേന്ദ്രമോദി, അമിത്ഷാ എന്നീ കൂട്ടുകെട്ടുകളെ ഒന്ന് അനക്കാൻ പോലും പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിച്ചില്ല. രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായ ചെങ്കോട്ടയിൽ പോലും ദേശീയ പതാകയുടെ സ്ഥാനത്ത് ഖാലിസ്ഥാൻ പതാക ഉയർത്തിയപ്പോൾ പോലും തന്നെ നരേന്ദ്രമോദിയും അമിത്ഷായും ഇതിനെതിരെ ഒരക്ഷരം പോലും പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബില്ല് റദ്ദാക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിനോ പ്രതിഷേധമോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ ബില്ല് പിൻവലിച്ചത് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. അതായത്, മോദിക്ക് ഇപ്പോൾ വേണ്ടത് കോൺഗ്രസ് മുക്ത ഭാരത് എന്ന വലിയൊരു അജണ്ട തന്നെയാണ്. അതിന്റെ ഭാഗമായി തന്നെ പഞ്ചാബ് എന്ന സ്ഥലത്ത് BJP തേരോട്ടം നടത്തുവാൻ വേണ്ടി മോദി, അമിത്ഷാ കൂട്ടുകെട്ട് തീരുമാനിക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന പഞ്ചാബിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള അമരീന്ദ്ര സിംഗ് പോലും പാർട്ടി വിട്ട് രാജിവെക്കുകയുണ്ടായി. അതിനുശേഷം BJPയിലേക്ക് അദ്ദേഹം പോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഔദ്യോഗികമായി അദ്ദേഹം പോയില്ല. ഇനി കാണാൻ പോകുന്നത് നരേന്ദ്രമോദി, അമിത്ഷാ കൂട്ടുകെട്ടിലെ ഏറ്റവും വലിയ തന്ത്രങ്ങളാണ്. അതായത്, അമരേന്ദ്ര സിംഗ് ഇനിയും ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുന്നു. ആ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം അത് BJPയുമായി അലയൻസ് ആകുന്നു. അത്തരത്തിൽ പഞ്ചാബിൽ നിന്നും ഏറ്റവും കൂടുതലും വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായ അമരേന്ദ്ര സിംഗ് പഞ്ചാബിൽ നിന്നുള്ള ഭരണം തിരിച്ചു പിടിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ കർഷക ബില്ല് പോലെയുള്ള ഒരു കാര്യം എപ്പോഴും BJP നരേന്ദ്രമോദിക്ക് ഒരു വെല്ലുവിളി ആയേക്കാം. അതുകൊണ്ട് തന്നെ ഈ ബില്ല് അവർ പിൻവലിക്കുന്നു. അമരേന്ദ്ര സിംഗിന്റെ പുതിയ പ്രാദേശിക പാർട്ടി NDA അലയൻസ് ആയതിനു ശേഷം അത് വീണ്ടും അവിടെ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യം. നവംബർ 19 എന്ന് പറയുന്ന ഡേറ്റിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുനാനാക്ക് ജയന്തിയാണ്. ഈ ദിവസം അവർ ഇത്തരത്തിൽ ഒരു തീരുമാനമായി മുന്നോട്ട് പോകുവാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് പഞ്ചാബിൽ BJPയുടെ തേരോട്ടം ഒന്നും കൂടി വേഗത്തിലാക്കുക എന്നതുകൊണ്ട് മാത്രമാണ്. ഇന്നത്തെ ദിവസം തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും കർഷക ബില്ല് പിൻവലിക്കാൻ നരേന്ദ്രമോദി കാട്ടുന്ന ഇത്തരത്തിലൊരു പ്രവണതയും എന്ത് എന്ന് സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം പോലെയുള്ള ഒരു കാരണങ്ങൾ കൊണ്ടും തന്നെയല്ല ഇത്തരത്തിലൊരു ബില്ല് പിൻവലിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത്, ഇത് പുതിയ ഒരു രാഷ്ട്രീയത്തിന്റെ തുടക്കമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.